കൊല്ലത്ത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങുകൾ വിപുലമായി നടന്നു. ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ പതാക ഉയർത്തി. ജില്ലാ കളക്ടർ ബി അബ്ദുൽ നാസർ, സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണൻ, കൊല്ലം മേയർ പ്രസന്ന ഏർണസ്റ്റ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഇന്ന് ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിർമ്മിതി പോലും മതവിധി പ്രകാരമായി മാറുന്നതായി മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ കുറ്റപ്പെടുത്തി. രാജ്യം വലിയ വെല്ലുവിളി നേരിടുന്ന കാലമാണെന്നും ഫെഡറൽ തത്വത്തിന്റെ കടക്കൽ കത്തിവെക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കർഷക സമരം സ്വതന്ത്ര ഇന്ത്യയെ കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭമാണെന്നും മന്ത്രി മേഴ്സിക്കുട്ടിയമ്മ വ്യക്തമാക്കി. ശാസ്ത്രബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ച ഭരണഘടനയെ മാറ്റിമറിച്ച് മതാചാരങ്ങൾ പ്രകാരം ഉദ്ഘാടനങ്ങൾ നടത്തുന്നു. കോർപ്പറേറ്റുകൾക്ക് കർഷകരെ ഒറ്റുകൊടുക്കാൻ ശ്രമിക്കുന്നതിനെതിരെയാണ് കർഷകരുടെ സമരം. ഒരു നികുതി, ഒരു തെരഞ്ഞെടുപ്പ്, എല്ലാം ഒന്ന് എന്നൊക്കെ പറയുമ്പോൾ ഫെഡറൽ സംവിധാനത്തിന് ഭീഷണിയാവുന്നു. നാനാത്വത്തിൽ ഏകത്വം എന്നത് മുറുക്കെ പിടിച്ച് ഹിന്ദുത്വത്തിലെ ദേശീയതയല്ല, മതേതരത്വം സംരക്ഷിക്കുന്ന ദേശീയതയാണ് ഉയർത്തേണ്ടതെന്നും മന്ത്രി റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ വ്യക്തമാക്കി. ശാസ്ത്രബോധത്തിലെ അടിയുറച്ച അടിത്തറ പാകിക്കൊണ്ടാണ് ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചത്. ഇന്ന് നിർഭാഗ്യവശാൽ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിർമ്മിതി പോലും മതവിധി പ്രകാരം തറക്കല്ലിടുന്നതിലേക്ക് 72 വർഷത്തിലേക്ക് നാം കാലിടത്ത് വയ്ക്കുമ്പോൾ കാര്യങ്ങൾ മാറുന്നു. അതൊരു വശം. മറുവശത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ നാളുകളിൽ രാജ്യമാകെ ഉച്ചസ്ഥരം ഘോഷിച്ച രണ്ട് മുദ്രാവാക്യം ജയ് കിസാൻ, ജയ് ജവാൻ എന്നതാണ്. ജവാനോളം തുല്യത ഒരുപക്ഷേ ഒരു പടിയെങ്കിലും മുന്നിൽ കിസാനായിരുന്നു എന്നതാണ് സ്വാതന്ത്ര്യ സമര കാലത്തെ പോരാട്ടത്തിൻ്റെ ചരിത്രം. ഇന്ന് നിർഭാഗ്യവശാൽ ആ കിസാൻ അവരെ ജനാധിപത്യം തെരുവിലാണെന്ന്. ഇന്ത്യ 72-ാമത് റിപ്പബ്ലിക് ആചരിക്കുമ്പോൾ ഡൽഹി കർഷകരുടെ ശബ്ദം കൊണ്ട് മുഖരിതമാകുകയാണ്. ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി അവർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തെ കർഷകർ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രക്ഷോഭത്തിലേക്ക് മാറിയിരിക്കുന്നു. ഇന്ന് നാം ആകെ റിപ്പബ്ലിക് ദിന പരേഡും റിപ്പബ്ലിക് ദിന ആഘോഷത്തിലും ഏർപ്പെടുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന കർഷകർ മാസങ്ങളായി കൊടും ശൈത്യത്തെ അതിജീവിച്ചുകൊണ്ട് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി, തങ്ങൾക്ക് ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കാൻ വേണ്ടി ഉറച്ച നിലപാടുമായി തങ്ങളെ ഒറ്റിക്കൊടുക്കാൻ, കോർപ്പറേറ്റുകൾക്ക് ഒറ്റിക്കൊടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ ഉറച്ച ശബ്ദത്തോടുകൂടി, വളരെ കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി കർഷകരെ തകർക്കുന്ന നിയമങ്ങൾ പിൻവലിച്ച് സമരത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറൂ എന്നവർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്ന്